Hello my dear ones, welcome back to my channel. Appa innoru cooking video aayittanu njan vannikkunnathu. Innathe special ennu parayunnathu oru prawns biryani aanu njan try cheynathu. Appam actually namukku ivide nearby aayittu oru korchu friends undu. Appa avarude oru amma undu. Appa aa didi aanu namukku innathu prawns biryani undakkunnathu. Adayathu Hyderabad special, adayathu Andhra special. Hyderabad alla, they are from Andhra. Appam Andhra special aayittulla oru prawns biryani ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആക്ച്വലി ഞാനല്ല പ്രിപ്പയർ ചെയ്യുന്നത് ആ ദീദി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആയി ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതൊരു നല്ലൊരു കിഡ്ലൻ റെസിപ്പിയാണ് നിങ്ങൾക്കറിയാലോ ഹൈദരാബാദ് അല്ലെങ്കിൽ ആന്ധ്ര ബിരിയാണി എന്ന് പറയുന്നത് മോസ്റ്റ് സ്പെഷ്യൽ ആണ് ലൈക്ക് ഇന്ത്യയിൽ തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഈ ബിരിയാണി അപ്പം എന്താ നമുക്ക് നമ്മളുടെ സ്റ്റൈൽ ഒരു ബിരിയാണിയേ അല്ല ഇത് ലൈക്ക് നമ്മള് കേരളത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയേ അല്ല ഇത് ഒബ്വിയസ്ലി ടേസ്റ്റ് ഒക്കെ നല്ല ഡിഫറെന്റ് ആണ് നല്ല യമ്മിയാണ് അതുപോലെ തന്നെ നല്ല സ്പൈസി ആണ് അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഒരു 1 hour മുന്നേ തന്നെ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്യണം അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മഞ്ഞൾപ്പൊടി കേർഡ് അതുപോലെ തന്നെ ലെമൺ സോൾട്ട് പിന്നെ ചില്ലി പൗഡർ അതുപോലെ തന്നെ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബിരിയാണിക്ക് ആവശ്യം വേണ്ട സവോള ഫ്രൈ ചെയ്തെടുക്കണം നല്ല വലിയ 2 സവോള ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സവോള ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട റൈസ് എടുക്കാം ഇവിടെ ഞങ്ങൾ 3 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത് 1 kilo തികച്ചെടുത്തിട്ടില്ല അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ആദ്യം തന്നെ ഇവിടെ കുറച്ച് നേരം അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് 2 വലിയ സവോള മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിനുശേഷം പാൻ ചൂടാക്കി നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം സ്പൈസസ് എന്ന് പറയുമ്പം നമുക്ക് ഏലക്കയുണ്ട് ഗ്രാമ്പുണ്ട് പട്ടയുണ്ട് അതുപോലെ തന്നെ ബേ ലീവ്സ് ഉണ്ട് പിന്നെ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് ആണ് അതായത് കരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരൊരു ബ്ലാക്ക് കളറിലെ സാധനം ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല അതിൻ്റെ എക്സാക്ട് നെയിം എന്താണെന്നും അതിൻ്റെ അത് ശരിക്കും ഞാൻ ഗൂഗിൾ ചെയ്തപ്പം കണ്ടത് അപ്പ കുട്ടക എന്നൊരു സാധനത്തിൽ നിന്നാണ് അതിൻ്റെ നെയിം കണ്ടത് ആക്ച്വലി എനിക്കറിയില്ല ലൈക്ക് അങ്ങനെ തന്നെ ആണോ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ലൈക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ആഡ് ചെയ്തപ്പം അപ്പം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു 4 or 5 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് മൂത്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചേക്കുന്ന സവോളയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 2 tablespoon തന്നെ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാ പച്ചമണവും എല്ലാം മാറി ആ സ്പൈസസിൻ്റെ എസൻസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന വരെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇനി റൈസ് വേവിച്ചെടുക്കണം അതിന് ആദ്യം തന്നെ വെള്ളം ചൂടാക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുന്നേ എടുത്ത പോലെ തന്നെ
ഈ പറയുന്ന പോലെ ബേ ലീവ്സ്, പട്ട, ഏലക്കായ, അതുപോലെ തന്നെ ബ്ലാക്ക് ക്യുമിൻ സീഡ്സ്. ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് ഷാജീര എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. അതാണ് സംഭവം. ഞാൻ എന്തായാലും പിക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം ഈ പറയുന്ന പോലെ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ അപ്പക്കുട്ടകം എന്ന് പറഞ്ഞ ആ സാധനം, അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇതെല്ലാം ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇത് വെള്ളം ബോയിൽ ചെയ്യണം. അതിനു മുന്നേ തന്നെ നമുക്ക് വേണ്ട പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ലേശം ഒരു നെയ്യും കൂടി നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മറ്റേ നമ്മൾ മുന്നേ ചൂടാക്കാൻ വെച്ചിരുന്ന സവോളയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വരണ്ട്, നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അറിയാലോ പ്രോൺസ് വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും, നന്നായിട്ട് വേകണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സത്യം പറഞ്ഞ സവോള പേസ്റ്റൊക്കെ വഴറ്റിയ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രോൺസ് കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പിയിൽ തന്നെ നമുക്ക് ചിക്കൻ വേണമെങ്കിലോ ബീഫ് വേണമെങ്കിലോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണ് നിങ്ങൾ റൈസ് വേവിക്കുന്നതെങ്കിൽ മാക്സിമം ഒരു രണ്ട് വിസിൽ മതിയാകും. അതുപോലെ ചോറ് ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഭയങ്കര കുഴഞ്ഞു പോയ പോലെ ആവില്ലേ. അപ്പം പ്രോൺസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ റൈസും ഓൾമോസ്റ്റ് കുക്കായി. നമ്മളിനി ഈ റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്, എല്ലാം മിക്സ് ചെയ്യാണ്. അപ്പോൾ വലിയൊരു എന്താ പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിലെല്ലാം നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് നെയ്യ് വിതറുക. നെയ്യ് ഒരു മാൻഡേറ്ററി ഒരു എന്താ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ബിരിയാണി എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ സവോള ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പ്രോൺസിൻ്റെ ഗ്രേവി ഉൾപ്പെടെ എല്ലാം നമ്മൾ ഈ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം നമ്മൾ അതിന് ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിനയില, മല്ലിയില ഇതൊക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിന് എന്താ ബിരിയാണിക്ക് നല്ല ഫ്ലേവേഴ്സ് കൊടുക്കുന്ന എന്താ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളം ഉൾപ്പെടെ ഇങ്ങനെ വാർന്നെടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം അങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും. കൂടുതൽ വെള്ളം ഇടുക. അതായത് വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചിലപ്പോൾ അത് കുഴഞ്ഞു പോകും. ഈ ഒരു അതായത് ഒരു 70% ഉള്ളൂ നമ്മുടെ റൈസ് കുക്കാകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ദം പോലെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ വീണ്ടും റൈസ് കുക്കായിക്കോളൂ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് നമ്മളൊരു 70% ഉള്ളൂ വെള്ളത്തിനകത്ത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തെ ഫൈനൽ നമ്മൾ ഇതുപോലെ ഒരു ദം പോലെ ഒന്ന് സെറ്റ് ചെയ്യണം. നല്ല അടികട്ടിയുള്ളൊരു പാത്രത്തിൻ്റെ മുകളിൽ നമ്മുടെ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഒപ്പീനിയൻ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.